അമ്മ കൂടുതൽ അധികാരം എടുക്കുന്നില്ല ഇപ്പോ. തീർച്ചയായിട്ടും ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്നുള്ള കാര്യത്തിലാണ് തർക്കം. ഒരു ദിവസം ഒരു 250 പ്രാവശ്യം വീഡിയോ കോള് വിളിക്കും, വണ്ണം വെച്ചോ അത് ചെയ്തോ ഇത് ചെയ്തോ. അപ്പം ഞാനാണോ അമ്മ അവളാണോ അമ്മ എന്ന് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. സ്നേഹം അത് അമ്മയുടെ പോലെ എനിക്കാവില്ല, പക്ഷെ എനിക്ക് എന്റെ മോളെ പോലെ തന്നെയാണ്. അമ്മയുടെ സ്നേഹം ആവില്ല, അമ്മ എന്ന് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ. അതങ്ങനെ ആര്യ വളരെ പോസിറ്റീവായിട്ട് എന്തിനേം എടുക്കുന്ന ഒരാളാണ്. അത് സന്തോഷമായിട്ടുള്ള ഏറ്റെടുത്തപ്പോൾ എനിക്കും വളരെ സന്തോഷം. ഇപ്പൊ വരെ എത്തിച്ചത് ഇതിന്റെ എല്ലാത്തിലും അവളാണ്. എന്റെയും മോളുടെ ചെക്കപ്പിന് വേണ്ടി ലേഷോറിൽ പോകുമ്പോ ഗൈനക്കോളജിയുടെ HOD. അപ്പൊ എന്നോട് ചോദിച്ചു ബി ബി സി ചാനലിലൊക്കെ ഉള്ള ആളല്ലേ എന്ന് ചോദിച്ചു. എന്റെ അടുക്കയില് കഴിഞ്ഞ ദിവസം 19 വയസ്സുള്ള ഇളയ കുട്ടി അവർ അപോഷനാക്കാൻ വേണ്ടി വന്നു. ഞാൻ നീത്തിയുടെ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുത്തു. ഞാനിപ്പോ ഇവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ നിങ്ങളുടെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. ആര്യ പാർവതി 23 വയസ്സിൽ അമ്മയായപ്പോ, അതേപോലെ ആര്യയുടെ അമ്മ ദീപ്തി ഈ പ്രായത്തില് ഒരു കുഞ്ഞിന് ജന്മം നൽകിയപ്പോഴൊക്കെ വാർത്തയായിരുന്നു. അതുമുതൽ നമ്മൾ ഇവരുടെ സന്തോഷങ്ങളിലൊക്കെ ഒപ്പം ചേർന്നിരുന്നു. ഹോസ്പിറ്റലിൽ വരെ നമ്മൾ പോയിട്ട് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ആര്യയുടെ അനിയത്തിക്ക്, കുഞ്ഞനിയത്തിക്ക് അല്ലെങ്കിൽ ചേച്ചിയമ്മ പേരിടുന്ന ദിവസമായിരുന്നു. ആ ദിവസം നമ്മൾ ഇവരുടെ കൂടെ ഉണ്ടാവണമെന്ന് ഇവരാഗ്രഹിച്ചു, നമ്മളും ആഗ്രഹിച്ചു, വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വാവയുടെ പേര് ആദ്യ പാർവതി എന്നാണ്. ആദ്യ പാർവതി എന്ന പേര് ആര്യ പാർവതിയുടെ പേരിനൊപ്പം നിൽക്കുന്ന പേര് ആരാണ്? മാച്ച് ആയി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാച്ച് ആദ്യ പാർവതി എന്ന് ഇട്ടതാണ്. പേര് ഞാനായിട്ട്. അമ്മ കൂടുതൽ അധികാരം എടുക്കുന്നില്ല ഇപ്പോ? തീർച്ചയായിട്ടും. അതാണ് ഇപ്പൊ ഇവിടുത്തെ ഒരു ചെറിയ പ്രശ്നം. ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്നുള്ള കാര്യത്തിലാണ് തർക്കം. അതല്ല, അവളുടെ ഇതിലാണ് ഇപ്പൊ ഈ ഫംഗ്ഷൻ നടത്തുന്നതും എല്ലാം. അവൾക്ക് വേണ്ടി അവളുടെ സന്തോഷത്തിനാണ് നമ്മള് പ്രാധാന്യം കൊടുക്കുന്നത്.